സ്ഥാപനങ്ങളെ ലാഭത്തിലാക്കാൻ നാനൂറ്റിയഞ്ച് പുതിയ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി ഇതിന്റെ ഭാഗമായി മേൽനോട്ട ചുമതലയുള്ള റിയാബിനെയും പുനഃക്രമീകരിക്കുമെന്ന് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കുപ്പിന് കീഴിലുള്ള നാൽപ്പത്തി ഒന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലാക്കാനും മത്സരക്ഷമമാക്കാനുമായി പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി തയ്യാറാക്കിയ നാനൂറ്റി അഞ്ച് പദ്ധതികളാണ് നടപ്പാക്കുന്നത് റിയാബിനാണ് മേൽനോട്ട ചുമതല ഇതിന്റെ ഭാഗമായി റിയാബിനെയും പുനഃക്രമീകരിക്കുമെന്ന് മന്ത്രി പി രാജീവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമ്മുടെ നിലവിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമായി കിമ്മത്ത സാഹചര്യത്തിൽ കഴിയുമെന്ന് തോന്നുമില്ല റിയാബിൻ്റെ ചെയർമാനാണ് എൻ്റെ കൂടെ പങ്കെടുക്കുന്നത് റിയാബാണ് ഇതിൻ്റെ മൊത്തം മേൽനോട്ടം വഹിക്കുന്നത് പക്ഷേ ഇന്നത്തെ റിയാബിനും ഇത്ര വിപുലമായ പദ്ധതികൾ പ്രൊഫഷണൽ മികവോടുകൂടി ഏറ്റെടുക്കാൻ കഴിയാത്തത് കൊണ്ട് റിയാബും ഒന്ന് പുനഃക്രമീകരിക്കണം എന്ന് നിശ്ചയിക്കുകയുണ്ടായി നൂറ്റി എഴുപത്തി അഞ്ച് ഹ്രസ്വകാല പദ്ധതികളും നൂറ്റി മുപ്പത്തിയൊന്ന് ഇടക്കാല പദ്ധതികളുമുണ്ട് തൊണ്ണൂറ്റി ഒൻപതെണ്ണം ദീർഘകാല പദ്ധതികളാണ് ഏഴ് വിഭാഗങ്ങളായി തിരിച്ചാണ് പദ്ധതികൾ നടപ്പാക്കുക റിയാബ് പുനഃക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി പ്രോജക്ട് മാനേജ്മെന്റ് സംവിധാനം കൊണ്ടുവരും കെ എം മുൻ എം കൂടിയായ റോയി കുര്യനാണ് പദ്ധതിയുടെ ഏകോപന ചുമതല പദ്ധതി നടപ്പാക്കുന്നതോടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നിലവിലെ പ്രതിവർഷ വരുമാനം മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് മുപ്പത്തിയേഴ് കോടി രൂപയിൽ നിന്ന് പതിനേഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് കോടിയായി വർദ്ധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സ്വയം ഭരണാധികാരം നൽകുന്നത് സംബന്ധിച്ച് രൂപരേഖ തയ്യാറാക്കുന്നതിനായി മുൻ ചീഫ് സെക്രട്ടറി പോൾ ആന്റണിയുടെ നേതൃത്വത്തിൽ മൂന്നംഗ സമിതി രൂപീകരിച്ചിട്ടുണ്ട് പ്രസാദ് പണിക്കർ ഹരികുമാർ എന്നിവരാണ് അംഗങ്ങൾ റിപ്പോർട്ട് മൂന്ന് മാസത്തിനകം ലഭിക്കും മികച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും മികച്ച എം ഡി തൊഴിലാളി എന്നിവർക്കും അവാർഡുകൾ നൽകും മാധ്യമ റിപ്പോർട്ടിങ്ങിനും അവാർഡ് ഉണ്ടാകും എൽട്രോണിന്റെ ഇലക്ട്രോണിക്സ് ഹബ്ബ് പദ്ധതിയും ആവിഷ്കരിക്കുന്നതാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമിയിൽ കിൻഫ്രെയുമായി ചേർന്ന് വ്യവസായ പാർക്കുകൾ നിർമ്മിക്കുമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക്